കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ആ വ്യാപാരത്തിലൂടെ ഉണ്ടാകുന്ന വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗവുമെല്ലാം അതിൽ ഏറ്റവും നിർണായകമായ പങ്കു വഹിക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി ആ കൊച്ചിയിൽ തൊപ്പുംപടിയിലെ ഫിഷിംഗ് ഹാർബർ ഒരുപാട് ജീവിതങ്ങളെ നട്ടുനനയ്ക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇവിടെ എംപി സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആളുകൾ കയറ്റുമതിക്കാർ മുതൽ സാധാരണ വീടുകളിൽ പോയി മത്സ്യവ്യാപാരം നടത്തുന്നു അതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു ജനവിഭാഗത്തിന്റെ ഉപജീവന മാർഗ്ഗവും അവരുടെ ജീവിതക്രമവുമാണ് ഈ ഫിഷിംഗ് നമ്മുടെ പ്രിയങ്കരനായ എംപി നടത്തിയ നിരന്തരമായ പരിശ്രമം അയമൊരു ഏറ്റവും പാർലമെന്റ് അംഗമായതിനു ശേഷം ഏറ്റവും കൂടുതൽ ലോകസഭയിൽ തനിക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ യാഥാർത്ഥ്യമാക്കാനും അത് വേഗത്തിലാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ സാഗർമാല പദ്ധതിയുടെ 50 കോടി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ 50 കോടി പോർട്ടസ് കൊടുക്കുന്ന 12 കോടി സ്വകാര്യ സംരംഭകരിൽ നിന്ന് സമാഹരിക്കുന്ന 47 കോടി അങ്ങനെ 160 കോടിയോളം രൂപ ഉപയോഗിച്ച് ഏറ്റവും ഏണസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തെ കൊണ്ട് പ്രോജക്ട് തയ്യാറാക്കി പൂർണ്ണമായ നവീകരണത്തിലൂടെ കൃത്യമായ സമുദ്രോൽപ്പന്നങ്ങളുടെ ആ കയറ്റിറക്കുമതികളും അതിന്റെ വിപണനവും അതിന്റെ മാർക്കറ്റും ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്കറിയാം ലോകത്തിൽ എവിടെ പോയാലും ആ ഫിഷിംഗ് മാർക്കറ്റുകൾ സന്ദർശിക്കുന്ന ഒരാളാണ് നമുക്ക് എപ്പോഴും ഞങ്ങളെല്ലാം ഒരുമിച്ച് പോയിട്ടുണ്ട് ഞാനും ഹൈവേ അല്ല നമുക്ക് അത്ഭുതം തോന്നും ആ ഫിഷ് മാർക്കറ്റുകൾ ഫിഷിംഗ് ഹാർബറുകൾ എല്ലാം വളരെ വികസിതമായ രാജ്യങ്ങളിൽ എത്ര ശ്രദ്ധയോടുകൂടിയും എത്ര ഭംഗിയായുമാണ് പരിരക്ഷിക്കപ്പെടുന്നത് അപ്പൊ നമുക്കൊരു സ്വപ്നമുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെയും ഫിഷിംഗ് ഹാർബറുകളും മത്സ്യ വിപണന കേന്ദ്രങ്ങളും എല്ലാം ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി ഏറ്റവും ചിട്ടയോടുകൂടി നമ്മുടെ വിപണനക്രമം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അതിനെ മാറ്റണം എന്നുള്ളത് നാടിന്റെ ഒരു സ്വപ്നമാണ് ആ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നിങ്ങളുടെ എം പി നമ്മുടെ എം പി നിരന്തരമായി ആ കാര്യത്തിന് വേണ്ടി പോരാടുന്നു പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെയും കൊച്ചിൻ ബോട്ടിന്റെയും ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടു കൂടി ഇങ്ങനെയൊരു പദ്ധതിയെ സമഗ്രമായി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമങ്ങളും നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഗവൺമെന്റും ഗവൺമെന്റ് ഏജൻസികളും വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ വൈമുഖ്യം പ്രകടിപ്പിക്കുമ്പോൾ അവരെ തിരുത്താൻ അവരെ ഓർമ്മപ്പെടുത്താൻ അവരെ ചടുലമാക്കാൻ വേഗത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ ഉള്ള മുന്നറിയിപ്പ് കൂടിയായി ഞാൻ ഈ സമരത്തെ കാണുന്നു ഇതിന് തുടക്കമാണ് ഇത് വേഗത്തിലാക്കിയില്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ മത്സ്യ വിപണന മേഖലയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും കാരണം കൊച്ചിയിലെ തൊപ്പുംപടിയിലെ ഫിഷിംഗ് ഹാർബർ നമ്മുടെ ഈ പ്രദേശത്തെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു മേഖലയായി മത്സ്യത്തൊഴിലാളി മേഖലയും തീരദേശ മേഖലയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം തിരുവനന്തപുരത്ത് പൂവാറിൽ നിന്ന് കാസർഗോഡ് വരെ നമ്മൾ പരിശോധിച്ചാൽ നിരവധി തീരപ്രദേശങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഏകദേശം 19 തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടാകും അവിടെ നിന്നുള്ള ആളുകളുടെ പരാതികൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ വേദനകൾ ഇന്ന് പരിഹാരമില്ലാതെ നിലനിൽക്കുന്നു കേന്ദ്ര സർക്കാർ മത്സ്യമേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു
വലിയ വെസലുകളിൽ നിന്ന് ആലക്കടലിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വെസലുകൾ കൊണ്ടുവന്നു അതിനെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള പൂർണ്ണമായ അവഗണന കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഓഖി ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന വ്യതിയാനങ്ങൾ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒരു ഡസനിലേറെ പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട് 195 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ IPCC റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച റിപ്പോർട്ടും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അതിനെ സംബന്ധിച്ച് നടത്തിയ പഠനവും ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു പലരും തെറ്റിച്ചൊളിച്ചു എന്തിനാണ് അത് കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവരുന്നത് ഗൗരവതരമായ മുന്നറിയിപ്പുകളാണ് കേരളത്തിലെ തീരപ്രദേശത്തെക്കുറിച്ച് ആ റിപ്പോർട്ടുകൾ നൽകുന്നത് എന്ന് സർക്കാരിനെയും ഭരണകൂടത്തെയും ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് വലിയ തോതിലുള്ള തീരശോഷണം വലിയ തോതിലുള്ള കടലാക്രമണം വലിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അനധികൃതമായ നിർമ്മാണങ്ങൾ വരുത്തി വെച്ച വിനകൾ മണ്ണിന്റെ സ്വാഭാവികമായ ഒരു സീസണിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അടുത്ത സീസണിൽ അത് അവിടെ നിന്ന് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ പോലും നടക്കാതെയായിരിക്കും കാറ്റെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ പരാജയപ്പെടുന്നു നിങ്ങൾക്കറിയ വിരിഞ്ഞൻ തുറമുഖം വരണം അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല പക്ഷെ വിരിഞ്ഞം തുറമുഖം 3000 മീറ്റർ കടൽ ഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫാണ് പക്ഷെ കടൽ ഭിത്തി കെട്ടാത്ത സ്ഥലത്താണ് കടൽ ഭിത്തി കെട്ടിയ സ്ഥലത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ആഘാതം ഉണ്ടാകുന്നത് ഭിത്തി കെട്ടിക്കഴിയുമ്പോൾ ആ ഭിത്തി തടഞ്ഞു നിർത്തുന്നത് കൂടി ഭിത്തിയില്ലാത്ത സ്ഥലത്തേക്ക് ആഘാതമായി നീണ്ടകര തുറമുഖം വരെ വിരിഞ്ഞം തുറമുഖത്തിന്റെ ആഘാതമുണ്ടാകും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് മുൻകൂട്ടി കണ്ട് ഈ വികസനത്തിൻ്റെതായ ഇരകൾ ഡെവലപ്മെന്റ് വിക്ടിംസ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി 472 കോടി രൂപയുടെ ഒരു പദ്ധതി ഗവൺമെന്റ് ഓർഡർ ഇട്ട് ആ പദ്ധതി പ്രഖ്യാപിച്ചു ദൗർഭാഗ്യകരെന്ന് പറയട്ടെ അവർക്ക് ആർക്കും പുനരധിവാസമില്ല അവരെല്ലാം കാറ്റും വെളിച്ചവും കടക്കാത്ത സിമന്റ് ഗോഡൗണുകളിൽ 4 വർഷമായി കിടക്കുകയാണ് അത് നമ്മളാണ് നിയമസഭയിൽ കൊണ്ടുവന്നത് അതിനുശേഷമാണ് തിരുവനന്തപുരം ഡയോസിസിന്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 140 ദിവസക്കാലം നീണ്ടു നിന്ന സമരം നടന്നത് ആ സമരത്തിന്റെ കൂടെ ആദ്യാവസാനം ഉറച്ചു നിന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചു CPM എന്താണ് ചെയ്തതെന്നറിയാം CPMഉം BJPയുമായി ചേർന്ന് ഈ സമരത്തെ തിരുവനന്തപുരം ലത്തീൻ ഡയോസിസിന്റെ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തി CPMന്റെ ജില്ലാ സെക്രട്ടറിയും BJPയുടെ ജില്ലാ പ്രസിഡന്റും ഒരുമിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ഈ പാവപ്പെട്ടവനെ സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നവനെ പുനരധിവസിപ്പിക്കാനുള്ള സമരത്തിനെതിരായി ബദലായി സമര സംഘടിപ്പിച്ചു ആ BJPയും CPMഉം കൊണ്ടുവന്ന ആളുകളുടെ 3 ഇരട്ടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പിറ്റേ ആഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കോൺഗ്രസ് പാർട്ടി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിന്നു നമ്മൾ അവരുടെ കൂടെ ആർച്ച് ബിഷപ്പിനെതിരായി കേസെടുത്തു സഹായമെത്രാനെതിരായി കേസെടുത്തു വികാരി ജനറലിനെതിരായി കേസെടുത്തു ദേശാഭിമാനി പത്രത്തിൽ യൂജിൻ പെരേരെ അടക്കമുള്ള വൈദികരെയെല്ലാം തീവ്രവാദികളായി വിശേഷിപ്പിക്കപ്പെട്ടു ആ സമരത്തിൽ പങ്കെടുത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അവരെ തീവ്രവാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി സിമന്റ് ഗോഡൌണിൽ ഞാൻ പോയി കാണുമ്പോൾ തലയാഴ്ച പ്രസവിച്ച ഒരു കൊച്ചുകുഞ്ഞ് അതിനെ കാണാൻ കഴിയുന്നില്ല കറുത്ത രൂപമാണ് ഈച്ച പൊതിഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ പകുതി ഉറങ്ങി കാവലിരിക്കുകയാണ് പ്രായമായ ആളുകൾ തളർന്നു കിടക്കുന്നു 4 കൊല്ലമായി സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൽ താഴെ അവർ കിടക്കുന്നു എന്തൊരു ദുരിതപൂർണമായ അവസ്ഥയാണ് മണ്ണെണ്ണ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മണ്ണെണ്ണയ്ക്ക് വളരെ കുറഞ്ഞ വിലയുണ്ടായപ്പോൾ കൊടുത്ത സബ്സിഡി 40 രൂപ ഉണ്ടായിരുന്നപ്പോൾ 25 രൂപ കൊടുത്ത സബ്സിഡി ഇന്ന് എന്താണ്
കരിഞ്ചന്തയിൽ 140 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. അപ്പോഴും ഈ സബ്സിഡി ഉമ്മൻചാണ്ടി കൊടുത്ത 25 രൂപയാണ്. ഒരു രൂപ കൂട്ടുന്നില്ല, ഒരു തരത്തിലുള്ള സഹായവും ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളി പാക്കേജ്, തീരദേശ പാക്കേജ് എത്ര കോടിയാ? 5000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്. ഒരു രൂപ ഈ സർക്കാർ മുടക്കിയിട്ടില്ല. 5000 കോടി രൂപയുടെ തീരദേശ പാക്കേജ് മുടക്കി. തീരദേശങ്ങളിൽ വറുതിയും പട്ടിണിയും സങ്കടവും മത്സ്യലഭ്യതയുടെ കുറവ്, കാലാവസ്ഥയിലുണ്ടായ വ്യതിയാന നിമിത്തം മുന്നറിയിപ്പുകൾ, പെട്ടെന്നാണ് മുന്നറിയിപ്പുകൾ. കടലിൽ പോകരുത്, ഏത് കാലത്താണ് കടലിൽ പോകാൻ കഴിയുന്നത് എന്ന് വ്യക്തമല്ലാത്ത തരത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൊണ്ട് കടലിൽ പോകാൻ കഴിയാത്തവർക്ക് സാന്ത്വനം കൊടുക്കണ്ടേ? സർക്കാർ അവരെ സഹായിക്കണ്ടേ? അവരെങ്ങനെ ജീവിക്കും? ഇപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പ് കൊണ്ട് ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് മുന്നറിയിപ്പുകൾ വരുന്നത്? കടലിൽ പോകാൻ കഴിയുന്നില്ല. വട്ടിപ്പലിശയ്ക്ക് കണം മേടിച്ച് മണ്ണെണ്ണ അടിച്ച് കടലിൽ പോയാൽ ആ വട്ടിപ്പലിശക്കാരന്റെ പണം കൊടുക്കാൻ ഉള്ള മത്സ്യം കിട്ടുമോ എന്ന് പോലും അറിയാത്ത തരത്തിൽ. മാത്രമല്ല ഇടനിലക്കാർ തട്ടിയെടുക്കുന്നു സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാത്ത അവസ്ഥ. നിരവധിയായി ഈ മേഖലയെ, തീരദേശത്തെ സങ്കടങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അത് അവസാനിപ്പിക്കാൻ, അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഹൈബി ഈഡൻ നടത്തുന്ന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരം കൊച്ചിയിലെ ഫിഷിംഗ് ഹാർബറിനെ നവീകരിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉപജീവനത്തെ, അവരുടെ ജീവിത നിലവാരത്തെ വർദ്ധിപ്പിക്കാനും കൊച്ചിയുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നമ്മുടെ MP നടത്തിയ നിരന്തരമായ ശ്രമത്തെ, അതിനെ പരിപൂർണതയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ MPയെയും സമരത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.